Hello guys, welcome to my channel moviejet.com. ഇപ്പൊ ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്ന സിനിമ സിൻഡ്രെല്ല എന്ന് പറഞ്ഞ് ഈ വർഷം പുറത്തിറങ്ങിയ ഒരു ഹൊറർ ത്രില്ലർ മൂവിയാണ്. ഇപ്പൊ തുടങ്ങാം. ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു മസ്റ്റ് വാച്ച് ഹൊറർ ത്രില്ലർ മൂവിയാണെന്ന് ഞാൻ പറയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളനി പടം, സത്യം പറഞ്ഞ ഒരു കോളനി പടം, എന്നാ പറഞ്ഞ ഒരു ചീഞ്ഞ പടം, സത്യം പറയാലോ ഒന്നുമില്ല ഈ പടം. ഇവിടെ വെറുതെ ഉള്ള ഈ പടം തമിഴ്നാട് ഒരു ദിവസം കളിച്ചോളൂ. ഞാൻ ഓർക്കും ഞാൻ അത്ര മോശമാണെന്ന്. തുടക്കമൊക്കെ അത്യാവശ്യം ത്രില്ലിംഗ് ആയിട്ടാണ് പോകുന്നത്. ഫസ്റ്റിൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഒരു കൊലപാതകമായി സ്ഥിരം പ്രയത്നപ്രാപ്തി കാണിക്കുന്ന സമയത്ത് കാർ ഓണാക്കാൻ നോക്കുന്നു. കാർ ഓണാകുന്നു, പെട്ടെന്ന് ഡോർ അടയ്ക്കുന്നു, പെട്ടെന്ന് ഡോർ തുറക്കുന്നു. പിന്നെ അവൻ ഡോർ തുറന്നു വന്നിട്ട് അവൻ ഇറങ്ങി ഓടുന്നു. പെട്ടെന്നൊരു പ്രേതം ബേ എന്ന് പറഞ്ഞ് മുന്നിൽ നിന്നിട്ട് അവൻ്റെ തല പറിച്ചെടുക്കുന്നു. അവിടെ പടത്തിന് പേരെഴുതി കാണിക്കുന്നു. പിന്നെ അത് അന്വേഷിക്കാൻ പോലീസുകാർ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് പോലീസിനായ റായലക്ഷ്മിയുടെ വീട് ചെല്ലുമ്പോഴാണ് റായലക്ഷ്മിനെ കാണിക്കുന്നത്. പിന്നെ റായലക്ഷ്മിയുടെ കഥ കാണിക്കുക. കഥാന്ന് പറയുമ്പോഴേ കോഷ്ടി റായലക്ഷ്മിയുടെ കൂട്ടുകാരും റായലക്ഷ്മിയൊക്കെ ഒരു മ്യൂസിക് ഡയറക്ടർമാരാണെന്നാണ് പറയുന്നത്. മ്യൂസിക് ഡയറക്ടർമാരെല്ലാം കഞ്ചാവ് അടിച്ച് ചുമ്മാ മേന്ന് പറഞ്ഞിട്ട് QR കോഡാണ് കണ്ട ബാർകോഡ് എല്ലാ കോഡും മേത്ത് അച്ചും കുത്തി ഒരു ഭാഗം മേക്കപ്പും ചെയ്താണോ നടക്കുന്നത് എനിക്കറിയാൻ പാടില്ല. ആ മാതിരി ഒരു മേക്കപ്പും ന്യൂ ജനറേഷൻകാരെല്ലാം കഞ്ചാവ് പിടിച്ച് കിടക്കുന്നവരാണ് ഈ സിനിമയിൽ മൊത്തം കാണിക്കുന്നത്. എന്തോ പെണ്ണുങ്ങളൊക്കെ ചുമ്മാ എന്തോ പെണ്ണുങ്ങളെല്ലാം വൃത്തിയായിട്ട് ആക്കാനാണ് ഇപ്പോൾ ഉള്ള പെണ്ണുങ്ങളെല്ലാം ആണെങ്കിലും എന്ത് പറഞ്ഞാലും ഓക്കെ ആ ഇതാണ് ഇത്ര ഉള്ള വിഷയം എന്നുള്ള രീതിയിലുള്ളൊരു എന്താ പറയുന്നത് ഈ പടമൊക്കെ ഇവർ ഈ പെണ്ണുങ്ങളെയൊക്കെ കുറിച്ച് എന്താ ആലോചിച്ച് വെച്ചിരുന്നത്. ന്യൂ ജനറേഷൻ ആൾക്കാരെ കുറിച്ച് ഈ പടം എടുത്തവരെ എന്താ ആലോചിച്ച് വെച്ചേക്കുന്നതെന്ന് എനിക്കറിയാം. അത്ര മോശമായിട്ടാണ് ഇത് ചിത്രീകരിച്ചേക്കുന്നത്. കോമഡി എന്ന് പറഞ്ഞ് കാണിക്കുന്ന മൊത്തം അഡൽറ്റ് കോമഡി. എന്നാ പറയുക, തമിഴ് പറയുകയാണെങ്കിൽ തമിഴിൽ തന്നെ പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നത് കൺട്രാവി. ആ മാതിരി കൺട്രാവിയായ കോമഡീസാണ് ഇതിൻ്റെ അകത്ത് മൊത്തം ചീഞ്ഞ കോമഡീസ്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറക്കുന്ന ഈ റോബോശങ്കറൊക്കെ, റോബോശങ്കറിൻ്റെ കോമഡിയൊക്കെ എന്നാ ചില പടങ്ങളിലൊക്കെ എന്നാ പൊളിയായിരുന്നു. മറ്റേ മിസ്റ്റർ ലോക്ക് ഉണ്ട്, അതൊരു ചീഞ്ഞ പടമാണെങ്കിലും ശിവകാർത്തിയും വരെ അതിൻ്റെ അകത്ത് ചീഞ്ഞ കോമഡി ആയിരിക്കുന്നത്. പക്ഷേ ആ റോബോശങ്കറിൻ്റെ കോമഡി മിക്കവാറും അത് ഏറ്റിട്ടുണ്ട് ആ പടത്തിൽ, മിസ്റ്റർ ലോക്കല്. പക്ഷേ ഇതിൻ്റെ അത് അഡൽറ്റ് കോമഡി എന്ന് പറഞ്ഞൊരു മോശം രീതിയിലുള്ളൊരു സമീപനമാണ്. ചുമ്മാ ഈ പടം കാണുമ്പോൾ നമുക്ക് കലി വരും. പിന്നെ ഇതിൻ്റെ ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞ് റായലക്ഷ്മിനെ തന്നെ പിന്നെയും കാണിക്കുക, പിന്നെ വേറൊരു ഫ്ലാഷ് ബാക്ക്, അതിൽ റായലക്ഷ്മി പൊട്ടിയായിട്ടാണ്. അപ്പോൾ ആ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കുള്ള സിലിണ്ടറുള്ള കഥയില്ലേ, ഇംഗ്ലീഷിലൊക്കെ പടമായിട്ടുള്ള വന്നിട്ടുള്ള നമ്മൾ വാശിട്ടുള്ള സിലിണ്ടറുള്ള കഥ, അതേ കഥ തലയും കുത്തിയൊക്കെ കാണിച്ച് വെട്ടിക്കണ്ടിച്ച് അതിനെ കൊന്നു കളഞ്ഞൊരു കഥ എന്തൊക്കെയാണ് കാണിച്ച് കൂട്ടിയേക്കാണ്. ഈ റായലക്ഷ്മിക്ക് ഒന്നും ആലോചിക്കാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ഒരു പടം ഈ വർഷം തന്നെ ഇറങ്ങി, ഒരു ദിവസം പോലും ഓടിയിട്ടില്ല പടം. ഞാൻ ആ പടം കണ്ടു, അതിൻ്റെ അത്ര ഇത് മോശമല്ല, അതിൻ്റെ അത്ര ഇത് മോശമല്ല. മിഴുക ഒരു പേട്ട് ചീഞ്ഞ പടം. ഞാൻ ആദ്യമായിട്ടൊരു പണം കണ്ടിട്ട് ഓടിച്ച് വിട്ടുകൊണ്ട് കണ്ടുപിടിച്ച് ടി വി കാണുമ്പോൾ, ഫോണെ കാണുമ്പോൾ ഞാൻ ഇച്ചിരി തോണ്ടി ഇങ്ങനെ ഓടിച്ചു വിടും. പക്ഷേ ഇതിൽ കണ്ടപ്പോൾ മിഴുക ടി വിയിൽ കണ്ടപ്പോൾ കണ്ടമാനം ഓടിച്ചു കൊണ്ടുപോയി. ഒരു മണിക്കൂറുള്ള പടം കണ്ടമാനം ഓടിച്ചു കൊണ്ടുപോയി, അത്ര ചീഞ്ഞ പടമായിരുന്നു. അതുപോലെ തന്നെ അതേ ഒരു അവസ്ഥയാണ് ഈ പടത്തിൽ. റായലക്ഷ്മി ഒക്കെ നല്ല നടിയല്ലേ, എന്തിനും ഈ മാതിരിയുള്ള ചീഞ്ഞ പടത്തിലൊക്കെ അഭിനയിക്കുന്നത് എനിക്കറിയാൻ പാടില്ല. നിങ്ങളിത് കാണുമെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് സമയം ചുമ്മാ കളയണമെങ്കിൽ നെറ്റും കളയണമെങ്കിൽ ഈ പടമൊക്കെ ഇരുന്ന് കാണാം. പക്ഷേ ഈ പടത്തിന് IMDB 7.9 റേറ്റിംഗ്, സത്യം പറഞ്ഞാൽ 8. പടത്തിൽ വർക്ക് ചെയ്ത എല്ലാവരും IMDB ആപ്പ് എടുത്തിട്ട് ഞെക്കോടി ഞെക്കി ഞെക്കി കാണും. 7.9 വരെ എത്തിച്ചാണ്. കൂടുതൽ ഞെക്കാൻ താല്പര്യം കാണും അവർക്ക്, പക്ഷേ ഞെക്കി കഴിഞ്ഞാൽ കളത്തരം അത് മനസ്സിലാവില്ലേ ഒത്തിരി റേറ്റിംഗ് നോക്കി കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞെക്കാത്തതായി. അല്ലാതെ ഞാൻ ഈ പടത്തിന് കൊടുക്കുന്ന റേറ്റിംഗ് 2.3, അതിനുള്ള ഓള ഈ പടത്തിനുള്ളു. നിങ്ങൾക്ക് നെറ്റും സമയവും കളയണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പടം കാണാം. ചളിച്ച കോമഡിയും കേൾക്കണമെങ്കിൽ ഈ പടം കാണാം. അല്ലാതെ ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല. എൻ്റെ റിവ്യൂ ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.